Hi friends, welcome to Tasty Recipes. ഇന്ന് നമുക്ക് ടേമറിക് ചട്നി അതായത് പച്ചമഞ്ഞൾ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ യെല്ലോ ജിഞ്ചർ അതായത് പച്ചമഞ്ഞൾ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പച്ചമഞ്ഞൾ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഞാനീ പച്ചമഞ്ഞൾ തൊലി കളഞ്ഞ് റൗണ്ട് ഷേപ്പിൽ നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ്. ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി വേണം. ആ ചെറിയ തക്കാളി ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളകും ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് കൂടി വേണം, ഒരു 3 ടേബിൾ സ്പൂണ്. അത് ഞാൻ ലാസ്റ്റ് അരയ്ക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി നെയ്യിലാണ് നമ്മൾ മഞ്ഞൾ വഴറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യ് ചൂടായതിന് ശേഷം പച്ചമഞ്ഞൾ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കുക. കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മഞ്ഞൾ മൂത്തിട്ടുണ്ട്. മഞ്ഞൾ മൂത്തതിന് ശേഷം ഈ ഇത് ഒരു മിക്സി ജാറിൽ ഇടുക. ഇനി ഇതേ നെയ്യിൽ തന്നെ ഞാൻ സവാള ചേർക്കുകയാണ്. കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് സവാള വഴറ്റുകയാണ്. ഇനി സവാള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പച്ചമുളകും തക്കാളിയും നമ്മൾ ചേർക്കുക. ഈ തക്കാളി വെന്തുടയുന്നത് വരെ നമ്മൾ വഴറ്റുക. ഇനി നമ്മൾ ഈ കൂട്ട് പച്ചമഞ്ഞൾ വഴറ്റിയിട്ട് വച്ചിരുന്ന മിക്സി ജാറിൽ ചേർക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരയ്ക്കാൻ പാടുള്ളൂ. ഞാൻ ചൂടാറിയതിന് ശേഷം 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും എണ്ണയിൽ താളിച്ച് ചട്നിയിൽ ചേർത്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ടേമറിക് ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ വളരെ സ്വാദിഷ്ടമായ ചട്നിയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.